നമസ്കാരം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. എല്ലാവരും കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ രണ്ടു മാസത്തെ 3200 രൂപ വീതം 1600 രൂപയുടെ രണ്ട് ഗഡുക്കൾ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ ഗുണഭോക്താക്കളുടെ ഫോണുകളിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെൻഷൻ എത്തിച്ചേരാത്തവർ ഇനി പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചൊന്ന് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് കൂടി വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. സംസ്ഥാനത്തെ 52 ലക്ഷത്തിന് അടുത്ത് വരുന്ന ആളുകൾക്കാണ് ഒക്ടോബർ മാസത്തെയും നവംബർ മാസത്തെയും പെൻഷൻ തുക 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിനായിട്ട് 1800 കോടി രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. December 15 വരെയുള്ള തീയതികൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് December 16 മുതലാണ് തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 1800 കോടി രൂപ അനുവദിച്ചതായിട്ടാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുക എല്ലാ സ്രോതസ്സുകളിൽ നിന്നും കണ്ടെത്തുന്നതിനായിട്ട് ഒരു സാവകാശം എന്ന നിലയിൽ ഈ നീണ്ട കാലം സർക്കാർ സ്വീകരിച്ചത്. ഈ സാവകാശം ലഭിച്ചതിനാൽ തന്നെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ഈ തുക കണ്ടെത്തുന്നതിനും സർക്കാരിന് കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് December 16 മുതലുള്ള തീയതികളിൽ ഇതിൻ്റെ വിതരണം സംസ്ഥാനം നടക്കുന്നത്. ക്രിസ്മസ് പുതുവത്സരമൊക്കെ വരുന്നതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ പുതുവത്സരത്തോടൊക്കെ അനുബന്ധിച്ച് തന്നെ ഡിസംബർ മാസത്തെയും പെൻഷൻ തുകയുടെ വിതരണം ചിലപ്പോൾ വിതരണം ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് പിന്നീടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഇനി തുക ലഭിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ ഈ ഒരു തുക മുടങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ എല്ലാവരും തന്നെ സേവനയുടെ വെബ്സൈറ്റിൽ ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. ഈ വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ID, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്നിവ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ നൽകി വേണം നിങ്ങളത് പെൻഷൻ ഡീറ്റെയിൽസ് എന്ന ഭാഗം തിരയാനായിട്ട്. അവിടെ നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പെൻഷൻ ലഭിച്ച എല്ലാ വിവരങ്ങളും അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ മസ്റ്ററിംഗ് എന്ന ഭാഗം നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് എന്ന ഭാഗത്ത് അത് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ മാസവും 1-20 വരെയുള്ള ദിവസമാണ് ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കാത്തത് മൂലമാണെങ്കിൽ നിങ്ങൾ അത് സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനായിട്ട് 2 മാസത്തെ സമയം കൂടി മാത്രമാണുള്ളത്. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇത് എല്ലാവരും സമർപ്പിക്കേണ്ടതാണ്. അതായത് 2019 December 31 വരെ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച് അപേക്ഷ സാങ്ഷൻ ആവുകയും ബാങ്ക് അക്കൗണ്ടുകളിൽ 1600 രൂപ വീതം ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി വെറും 2 മാസങ്ങൾ കൂടിയാണ് മാത്രം അവശേഷിക്കുന്നത്. February 28 മുൻപായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. അതിനാൽ തന്നെ എല്ലാവരും കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുവാനും ഈ ഒരു പെൻഷൻ ആനുകൂല്യം നിങ്ങൾക്ക് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.